ആയി കടന്നു വന്നെങ്കിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ടി ജോർജ് അവരുടെ തുടർന്നുള്ള ശുശ്രൂഷകളെ നിർവഹിക്കും. പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിൽ നിങ്ങളെല്ലാവരോടും ഒരുമിച്ചായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നിലും കനിഞ്ഞതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജേഷ് പാസ്റ്റർ ആദരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ വചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം നിങ്ങളോടൊപ്പം ആയിരിപ്പാൻ എന്നെ ശക്തനാക്കുന്ന ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ശുശ്രൂഷ ദൈവനാമത്തിന് മഹത്വമായി മാറേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസ്ഥാനത്തിൽ അടച്ച് ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്ന ഈ സമയത്ത് ദൈവകൃപയുടെ നിറവിലായിരിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അവിടുന്ന് നമ്മെ സഹായിക്കുന്നില്ലെങ്കിൽ നമ്മളെല്ലാം ശൂന്യമാണ്. അവിടുത്തെ സാന്നിധ്യമില്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. ദൈവകൃപയുടെ നിറവുണ്ടാകേണ്ടതിന് വേണ്ടി എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് സഭയെ പരിശു നടത്തേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. മനുഷ്യൻ്റെ ഇഷ്ടങ്ങളല്ല, വ്യക്തി താല്പര്യങ്ങളല്ല, സ്വാർത്ഥ ചിന്തകളല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളെല്ലാവരുമായിരിക്കുവാൻ. പ്രിയ ചകച്ചാൻ പറഞ്ഞതുപോലെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യത്തോടെ, ഒരുക്കത്തോടെ, ഓരോ ദിവസവും ഓരോ നിമിഷവും ആയിരിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ എല്ലാം ദൈവനാമത്തിന് മഹത്വമായി മാറേണ്ടതിന് വേണ്ടി എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പരസ്പരം കൈത്താങ്ങൽ കൊടുക്കുന്നവരായി, ആശ്വസിപ്പിക്കുന്നവരായി, സമാധാനിപ്പിക്കുന്നവരായി മാറേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ദൈവസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ നിമിഷമായി മാറുവാൻ ദൈവകൃപയുടെ വ്യാപാരം നമ്മുടെ മേൽ പകരേണ്ടതിന് വേണ്ടി ആത്മസാന്നിധ്യത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി അതിനെതിരായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നും ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, ശുശ്രൂഷകൻ വിടുതൽ പ്രാപിക്കുവാൻ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ, കുഞ്ഞുങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് യാതൊരു വ്യക്തിയും തടസ്സമായി മാറാതിരിക്കുവാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് യാതൊരു വ്യക്തിയുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും തടസ്സമായി മാറാതിരിക്കുവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് അല്പസമയം ആത്മാവിലൊന്ന് ജാഗരിച്ച് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടെ അതിനുവേണ്ടി ഒരുക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരുത്തനും എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ എന്ന് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം നമുക്കുണ്ടാകേണ്ടതിന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ. വചനത്തിൻ്റെ ബഹുനിശ്ചയത്തോടെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ. ആത്മശക്തിയോടെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ. അത് വിടുതലിൻ്റെതായി മാറണം. അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരുടെയും വായികളെ തുറന്ന്, എല്ലാവരുടെയും വായികളെ തുറന്ന് അല്പസമയം കർത്താവിനെ ആരാധിച്ചാട്ടെ, കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം മഹത്വം ഇറങ്ങി വസിക്കുന്ന ഒരു ആരാധനാലയമായത് മാറട്ടെ, ദൈവസഭയായത് മാറട്ടെ, ഈ രാജ്യത്ത് ദൈവത്തിൻ്റെ രാജ്യ നാമത്തെ ഉയർത്തുന്ന ആരാധനയായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വാർത്ഥ ചിന്താഗതികളിൽ നിന്നൊരു വിടുതൽ കർത്താവേ ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ദൈവനാമത്തിൻ്റെ മഹത്വമല്ലാത്ത ചിന്തകൾ ഞങ്ങൾക്കൊരു വിടുതൽ നൽകണമേ. ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്ന ചിന്തകളിൽ നിന്നൊരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ. ദൈവകൃപയുടെ വ്യാപാരത്തിന് തടസ്സം നിൽക്കുന്ന ചിന്തകളിൽ നിന്നൊരു വിടുതൽ ഞങ്ങൾക്ക് നൽകണമേ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവിക വിശുദ്ധിക്ക് ചേർച്ചയല്ലാത്ത എല്ലാറ്റിൽ നിന്നും ഒരു വിടുതൽ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. Hallelujah, 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 hallelujah.
പരിശുദ്ധനേ നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ ശക്തി കൊണ്ട് ദൈവഹിതത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും ദൈവതാപത്തിന് മുഖത്തിന് വിപരീതമായി ഉയർന്നു പൊങ്ങുന്ന എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ദൈവകൃപയുടെ നിറവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകാലം ദൈവനാമത്തിന്റെ മഹത്വമായി മാറുവാൻ ഐക്യതയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു മനസ്സോടെ ദൈവനാമത്തെ ഉയർത്തുവാൻ സഭയാ ഞങ്ങൾ എല്ലാവരെയും ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കൃപ എല്ലാ ഹൃദയങ്ങളിലും വ്യാപരിക്കണമേ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. കാരണം ഞങ്ങളുടെ പൗരന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവശ്രദ്ധയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും എല്ലാ വിചാരത്തെയും എല്ലാ ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്ന അനുഭവത്തിൽ മുന്നേറുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ സ്തോത്രം. പ്രിയ ജേഷ് പാസ്റ്റർ 34-ാമത്തെ സങ്കീർത്തനം വായിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങളുമായിട്ട് അല്പസമയം ദൈവവചനം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയുക, എന്നോട് ചേർന്ന് യഹോവയൊന്ന് മഹിമപ്പെടുത്ത്, നമുക്കൊന്നിച്ച് അവൻ്റെ നാമത്തെ. അതുമാത്രമാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. കർത്താവിൻ്റെ സ്തോത്രം. എങ്കിലും അതിൻ്റെ പ്രാരംഭവാക്യം പ്രിയ ജേഷ് പാസ്റ്റർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നു. ഒത്തിരി കേട്ടിട്ടുള്ള ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എപ്പോഴും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നൊരനുഭവം, എല്ലാറ്റിനും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നൊരനുഭവം, ഏത് വിഷമങ്ങൾ വന്നാലും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നൊരനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് നിരാശ ഉണ്ടാകുമ്പോഴും എനിക്ക് ഭാരമുണ്ടാകുമ്പോഴും എനിക്ക് കോപമുണ്ടാകുമ്പോഴും ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നൊരനുഭവം. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് വരുമ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത എന്താ? കർത്താവിന് സ്തോത്രം ചെയ്യണം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ കർത്താവിന് സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വലിയ പാപങ്ങൾ തന്നെയാണ് അല്ലേ? ഏതാ പാപം? ചെറിയ പാപം എന്ന് പറയുന്നത് അങ്ങനൊന്നുമില്ല അല്ലേ? ഉണ്ടോ സ്മോൾ സിന്നും ഗ്രേറ്റർ സിന്നും എന്നൊക്കെ പറഞ്ഞുണ്ടോ? ഇല്ല. ആ പാപത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് നിത്യതയിൽ എത്താൻ പറ്റാത്തതെന്തോ, അതാണ് വലിയ പാപം. ഓക്കെ, നമ്മുടെ ചാക്കോച്ചാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യതയിൽ എത്തുക എന്നുള്ളത് അല്ലേ? അതിന് തടസ്സം നിൽക്കുന്നത് എന്തോ, അതാണ് പാപം. അങ്ങനെയുള്ളൊരു വലിയ പാപം നമ്മൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 അവിടെ നമ്മൾ നോക്കുമ്പോൾ, 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ, വാട്ട് ഹാപ്പൻ ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ ജനത്തിന് എന്നാ സംഭവിച്ചത്? വാട്ട് ആർ ദ ലെവൽസ് ദേ ഹാവ് ഫെയിൽഡ്? ഏതെല്ലാം തലങ്ങളിലാണ് അവർ പരാജയപ്പെട്ടു പോയത് എന്നുള്ളത് അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 വേഴ്സ് 10. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ. പിറുപിറുപ്പെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഗ്രംബിൾ എന്നുള്ള കൊടുത്തിട്ടുണ്ട്, മർമറിങ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ പിറുപിറുക്കാത്തവരെല്ലാവരും കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ്? നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി പോകാനുള്ളവരല്ലേ? They destroyed because of their murmuring. They have destroyed because of their grumble. അവർ പിറുപിറുത്തിട്ട് വാഗ്ദത്ത നാട് അവകാശമാക്കാൻ പറ്റിയില്ല. എപ്പോഴാണ് ഈ പിറുപിറുപ്പ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? എൻ്റെ ഇഷ്ടം നടക്കാതെ വരുമ്പോഴാണ്.
എൻ്റെ ഇഷ്ടം നടക്കാതെ വരുമ്പോഴാണ്, എൻ്റെ താല്പര്യം അതിന്. നാട്ടിൽ 60 കഴിഞ്ഞാൽ പിന്നെ ലൈസൻസാന്നാ പറയുന്നത്. ആരെല്ലാമൊക്കെ ഇരുന്ന് പുറപുറുക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ 60 കഴിഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ 60 കഴിയണമെന്നൊന്നുമില്ല, 6 കഴിഞ്ഞാലും അല്ലേ ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിപരീതമാണ്. അല്ലെങ്കിലും മമ്മി എന്നോട് മാത്രം, അല്ലെങ്കിലും പപ്പ എന്നോട് മാത്രം, അല്ലേ എനിക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയില്ലേ, നമ്മളെല്ലാവരും പറയില്ലേ, ഓരോ കാര്യങ്ങളിൽ നമ്മൾ പറയില്ലേ. പക്ഷേ ഒന്ന് ഓർക്കണേ, നിസ്സാരമെന്ന് തോന്നുന്ന അതാണ് ഏറ്റവും വലിയൊരു പാപം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിസ്സാരമെന്ന് തോന്നുന്ന അതാണ് ഏറ്റവും വലിയൊരു പാപം. എന്താ പാപത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ, അവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ അതാ വലിയ പാപം. സംടൈംസ് യു മേ തിങ്ക് ദാറ്റ് ഐ ഹാവ് നോട്ട് കമ്മിറ്റഡ് എനിത്തിങ് ആസ് ലിസ്റ്റഡ്. ഈ എന്തുവാ പട്ടികയിൽ പേര് പറയപ്പെട്ട പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിനെന്താ ചെയ്യുക? ഹൗ ക്യാൻ വി അവോയ്ഡ് ദിസ് മർമറിങ് ഓർ ക്രംബിൾ? എങ്ങനെയാണ് നമുക്ക് ഈ പിറുപിറുപ്പിനെ ഇല്ലാതാക്കാൻ പറ്റുക? എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, നിരാശ വരുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാവുന്നത്. എൻ്റെ ആഗ്രഹം നടന്നില്ല, എൻ്റെ താല്പര്യം നടന്നില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് പിറുപിറുപ്പുണ്ടാവുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, സാത്താൻ പണ്ടൊരു എക്സിബിഷൻ നടത്തി. അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളെല്ലാം കൊണ്ടൊന്ന് കാണിച്ചു. എല്ലാം കൊണ്ട് കാണിച്ചതിൽ ഏറ്റവും ഉപയോഗിക്കപ്പെട്ടത്, ഏറ്റവും പഴക്കം ചെന്നത്, ഏറ്റവും വിലയുള്ളത് നിരാശ എന്ന് പറയുന്ന ആയുധമായിരുന്നു, ഡിസപ്പോയിൻമെൻറ്റ്. അന്നേരം അദ്ദേഹം പറഞ്ഞത്, ഈ സാത്താൻ അവിടെ വന്നവരോടൊക്കെ പറഞ്ഞ് എന്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പെന്തക്കോസ്തുകാർക്ക് പറ്റിയ ആയുധമാണ്. ഓക്കെ, എന്താ ഇതിൻ്റെ പ്രത്യേകത? അവരെ ഫാസ്റ്റിംഗ് എടുക്കും, പ്രാർത്ഥിക്കും, ഭജനം ധ്യാനിക്കും, ഭയങ്കര പ്രാർത്ഥന, യോഗത്തിന് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കയ്യടി പരിപാടി എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ചെറിയ വിഷയം മതി, നിരാശ ഉണ്ടാവും. പിന്നെ ഇത്രയും കാലം പ്രാർത്ഥിച്ച് കിട്ടിയതും കൊണ്ടുവന്ന് കളയും. ഇത്രയും കാലത്തെ ഉപവാസവും ഒറ്റ വിഷയത്തിൽ, ഇത്രയും കാലം ദൈവം നല്ലവനായിരുന്നു എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിലും ആ ഒരൊറ്റ വിഷയം വന്നു കഴിയുമ്പോൾ അത് മുഴുവൻ മറക്കും, അത് മുഴുവൻ മറക്കും. ഇന്നലെ വരെ ദൈവം എന്നെ എങ്ങനെ നടത്തി എന്നുള്ളത് ഒരു വിഷയത്തിൻ്റെ മറുപടി കിട്ടാതെ വന്നപ്പോൾ, ഒരു വിഷയത്തിന് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ദൈവത്തിൻ്റെ പ്രതികരണം കിട്ടാതെ വന്നപ്പം കളയും. അങ്ങനെ കളയുമ്പോൾ, അങ്ങനെ കളയുമ്പോൾ നിരാശയുള്ളവരായി മാറുമ്പോൾ എൻ്റെ കൂടെ അവർ വരും. അല്ലേ, നമ്മൾ അങ്ങ് എത്തിയില്ലെങ്കിൽ, നിത്യത എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗങ്ങൾ മാത്രമേ ഉള്ളല്ലോ, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേക്കുന്നേ? ഒന്നുകിൽ കർത്താവിൻ്റെ കൂടെ, അങ്ങനെയല്ലേ? ആരും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ? ഒന്നുകിൽ കർത്താവിൻ്റെ കൂടെ, കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ, കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ, അതാണ് നമ്മുടെ വിഷയം. കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നുള്ള ആ ചോദ്യം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട വസ്തുത, ഈ വചനം ഓർക്കുക, പിറുപിറുത്ത് കഴിഞ്ഞാൽ സംഹാരിയിൽ നശിച്ചു പോകും, വാഗ്ദത്ത നാട്ടിലെത്താൻ പറ്റില്ല. വാഗ്ദത്ത നാട്ടിലെത്താൻ പറ്റില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു പാപം. കർത്താവിന് സ്തോത്രം. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടിയേ? റോമാലേഖനം 8:28 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അല്ലേ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നമ്മളറിയുന്നു. നിങ്ങൾക്കറിയാമോ ആ അറിവ്? ആ അറിവ് നിങ്ങൾക്കുണ്ടോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ എനിക്കിഷ്ടമില്ലാത്തത് സംഭവിച്ചാലും നന്മയ്ക്കാ, എൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായത് സംഭവിച്ചാലും നന്മയ്ക്കാ, എൻ്റെ ആഗ്രഹം നടന്നില്ലെങ്കിലും അത് നന്മയ്ക്കാ, ദൈവം എനിക്കത് നന്മയ്ക്കാക്കി മാറ്റും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നടന്നില്ല, ശരിയാ,
അത് നന്മയ്ക്കാ. ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ചിന്തിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. ആത്മീക മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിലാണെങ്കിലും ജോലി വിഷയങ്ങളിലാണെങ്കിലും പഠന വിഷയങ്ങളിലാണെങ്കിലും ഒന്നും നടന്നില്ല. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലായതുകൊണ്ട് സകലവും നന്മയ്ക്കാക്കി മാറ്റുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ചേർന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവം സകലവും എനിക്ക് നന്മയ്ക്കാക്കി മാറ്റുന്നത് കൊണ്ട്, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ നിർണയപ്രകാരം, ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമാണ് സകലവും നടക്കുന്നത്. അങ്ങനെ നന്മയ്ക്കാണെങ്കിൽ എനിക്ക് ദോഷമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നന്മയ്ക്കായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? എനിക്ക് ദോഷമെന്ന് തോന്നുന്ന, എനിക്ക് തിന്മയെന്ന് തോന്നുന്ന, മറ്റുള്ളവരെന്നെ കളിയാക്കാൻ തക്കവണ്ണം പരാജയമെന്ന് തോന്നുന്ന പലതും മനസ്സിലായോ? അല്ലേ, പണ്ടൊരു ഒരു കർഷകൻ്റെ കാര്യം കേട്ടിട്ടില്ലേ? കർഷകൻ്റെ കാര്യം, അദ്ദേഹത്തിന് എന്താ, ഒരു കുതിരയുണ്ടായിരുന്നു. ഒരു ദിവസം ആ കുതിരയെ കാണാതെ പോയി. ആ ദൈവഭക്തനായ മനുഷ്യനോട് അയലാക്കാർ വന്ന് പറഞ്ഞ്, നീ പ്രാർത്ഥിച്ചിട്ടെന്താ പ്രയോജനം, നീ ആരാധിച്ചിട്ടെന്താ പ്രയോജനം, നിൻ്റെ കുതിരെ കാണാതെ പോയല്ലോ, കഷ്ടമായിപ്പോയി, വളരെ വിഷമമായിപ്പോയി. ഈ പുള്ളി പറഞ്ഞു, അതിൻ്റെ അകത്ത് എന്താ ഇത്ര വിഷമിക്കാനിരിക്കുന്നേ, എൻ്റെ ദൈവം സകലവും നന്മയ്ക്കാക്കി മാറ്റുമെന്ന്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് ആ കുതിര രണ്ട് കാട്ടുകുതിരകളുമായിട്ട് കയറി വന്നു. അപ്പോൾ അയലോക്കാരെല്ലാം വന്നിട്ട് പറഞ്ഞു, ഭയങ്കര സന്തോഷമായിരിക്കുന്നല്ലോ, നിൻ്റെ ദൈവം നീ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയായിട്ട് നിനക്ക് മൂന്ന് കുതിരയെ തന്നു, ഭയങ്കര അനുഗ്രഹമായിരിക്കുന്നല്ലോ, എല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പുള്ളി പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒത്തിരി സന്തോഷിക്കാനൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കാണ് എന്ന് പറഞ്ഞ് കർത്താവിന് സ്തോത്രമെന്ന് പറഞ്ഞു. ഈ മെരുങ്ങാത്ത കുതിരയായതുകൊണ്ട് ഈ കാട്ടുകുതിരയെ മെരുക്കാൻ വേണ്ടി ഈ കർഷകൻ്റെ മകൻ ഒരു കുതിരയുടെ മണ്ടയിലോട്ടൊന്ന് ചാടി കയറാൻ വേണ്ടി ശ്രമിച്ചു. ആ മകനെ ആ കാട്ടുകുതിര കുടഞ്ഞ് തള്ളിയിട്ട് ഒരു ചവിട്ടുകൂടെ കൊടുത്തു. താഴെ വീണ് കൈ ഒടിഞ്ഞ് കാലു ഒടിഞ്ഞ് ഒരു വല്ലാത്ത പരുവത്തിലായി. ഇത് കണ്ടുകൊണ്ടുവന്ന നാട്ടുകാരെന്ന് പറഞ്ഞ്, എന്തൊരു സങ്കടം, എന്തൊരു കഷ്ടം. നീ പ്രാർത്ഥിക്കുന്നവനായിട്ട് നിൻ്റെ വീടിനെ മുടിക്കാൻ വേണ്ടി, നിൻ്റെ നന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടി, നിൻ്റെ കൊച്ചിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി, കഷ്ടത്തിലാക്കാൻ വേണ്ടി കയറി വന്നേക്കുന്ന പിശാചുക്കളായതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞല്ല, എൻ്റെ ദൈവം ഒന്നും ദോഷത്തിനായിട്ട് ചെയ്യത്തില്ല, എൻ്റെ ദൈവം ഒന്നും ദോഷത്തിനായിട്ട് ചെയ്യത്തില്ല, ഇതിൻ്റെ പിന്നിൽ ഒരു ദൈവ ഉദ്ദേശമുണ്ട്, നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നന്മയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതുകൊണ്ടല്ലേ അവരെ പാടിയ ദോഷമായിട്ടെന്നോടൊന്നും എന്റെ താതൻ ചെയ്യയില്ല, ദോഷമായി എന്റെ താതൻ ചെയ്യയില്ല, എന്നെ അവനളിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ ഈ കർഷകൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് വ്യാപരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ വാർത്ത, അത് പണ്ടത്തെ രാജ്യമായിരുന്നു, അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, പട്ടാളക്കാർ കുറവാ, ആ നാട്ടിലുള്ള പിള്ളേരെല്ലാം പിടിച്ചുകൊണ്ട് യുദ്ധത്തിന് കൊണ്ടുപോകും, യുദ്ധത്തിന് കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിലവിലുണ്ടായിരുന്ന പട്ടാളക്കാർ എല്ലാ വീടും കയറി ഇറങ്ങി ചെറുപ്പക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോയി. പക്ഷെ കർഷകൻ്റെ വീട്ടിൽ വന്നപ്പോൾ കൈ ഒടിഞ്ഞ് കാല് ഒടിഞ്ഞ് കിടക്കുന്ന ചെറുക്കനെ ആർക്ക് വേണം പട്ടാളത്തിലെടുക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തവനെ ആർക്ക് വേണം. അയലോക്കാരെല്ലാം ഭയങ്കര നിലവിളിയോടെ പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകുന്നു കണ്ടുകൊണ്ട് നിൽക്കുക. യുദ്ധം എന്തു വന്നോ, വാളെന്തു വന്നോ, പരിചയം എന്തു വന്നോ അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങൾ. അപ്പോഴും കർഷകൻ പറഞ്ഞു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദോഷമെന്നും ദുഃഖമെന്നും മറ്റുള്ളവർ വിലയിരുത്തുന്നതല്ല ദോഷവും ദുഃഖവും. തമ്പുരാൻ മുദ്രയിടുന്നതാണ് ദോഷവും ദുഃഖവും.
എൻ്റെ കർത്താവ് എനിക്ക് സകലവും നന്മയ്ക്കായി ചെയ്തു തരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ വരുന്ന നിരാശകളുടെ മുമ്പാകെ പിറുപിറുക്കുന്നവരായിട്ടല്ല മാറേണ്ടത്. നിരാശ വരുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടെ നിന്നറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, അവിടുത്തെ താല്പര്യപ്രകാരമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ ഞാൻ അതിന് സ്തോത്രം ചെയ്യണമെന്ന് പറയണം. കർത്താവിന് സ്തോത്രം. നമുക്ക് പുതിയൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടുമ്പം നമ്മൾ ആദ്യം പറയുന്ന വാക്ക് എന്താ? കർത്താവിന് സ്തോത്രമെന്നല്ലേ. ഒരു നന്മ കിട്ടുമ്പോൾ നമ്മൾ കേൾക്കുന്ന പറയുന്ന വാക്ക് കർത്താവിന് സ്തോത്രമെന്നല്ലേ. അപ്പോൾ അതുപോലെ നിരാശയുള്ള വാർത്ത കേട്ടാലും നമ്മൾ ആദ്യം പറയണം കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം സകലവും എനിക്ക് നന്മയ്ക്കാക്കൂടി വ്യാപരിക്കുന്നു. ഞാൻ പറഞ്ഞ ആ പരിപാടി വിജയിക്കാതെ പോയി എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ എന്നാ പറയണം? കർത്താവിന് സ്തോത്രം എന്ന് പറയണം. ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളത് കൊണ്ട് കർത്താവിന് സ്തോത്രം എന്ന് പറയണം. കാരണം ദൈവത്തിന് എല്ലാറ്റിലും ഒരു ഉദ്ദേശമുണ്ട്. അത് മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് എല്ലാറ്റിലും കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാൻ നേരത്തെ ഇരുന്നൊരു സഭയിലെ ഒരു കൊച്ച് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷയ്ക്ക് പോയ സമയത്ത് എന്നോട് പരീക്ഷയ്ക്ക് മുമ്പ് എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അങ്ങളെ പ്രാർത്ഥിയിരുന്ന് പറഞ്ഞു. ഞാൻ ആ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഭയങ്കര കരച്ചിൽ, എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല, ഭയങ്കര വിഷമം. ഞാൻ പറഞ്ഞു, പോട്ട് മക്കളെ, സാരമില്ല, നാളെ പരീക്ഷയില്ലേ, നീ അതിന് അടുത്തതിന് എഴുത്, അതിനു വേണ്ടി നോക്ക. അന്നേരം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അതല്ല പ്രശ്നം, നാളത്തേക്ക് പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ നന്നായിട്ട് ഇന്നലത്തെ എല്ലാം പഠിച്ചു, നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഏറ്റവും നന്നായിട്ട് എഴുതുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും പ്രയാസമായിരുന്നു, എനിക്കും പ്രയാസമായിരുന്നു. അപ്പം ഞാനും അവരും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷേ നാളത്തേക്ക് എനിക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഞാൻ ഇവളോട് പറഞ്ഞു, കർത്താവാണ് നിൻ്റെ കൂടെ ഉള്ളത് എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്നോട് പറഞ്ഞു, ആ ഉണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ട്, ദൈവമാണ് നിന്നെ നടത്തുന്നതെന്ന് ഉറപ്പുണ്ട്, മറ്റ് മനുഷ്യരോ മറ്റ് കൂട്ടുകാരോ അല്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോയെന്ന് ചോദിച്ചു. കർത്താവിൻ്റെ നാമത്തെ നിനക്ക് ഉയർത്താൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിൻ്റെ ആ ബെഡിൻ്റെ താഴെ മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അവളോട് സ്തോത്രം ചെയ്യാൻ ആരംഭിക്കാൻ പറഞ്ഞു. നിൻ്റെ മനസ്സ് ശാന്തമാകുന്ന നിമിഷം വരെ മറ്റൊന്നും പറയേണ്ട, നീ കർത്താവിന് സ്തോത്രം ചെയ്യേ. ഞാൻ അന്ന് അടു ടൗണിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പറയാം, ഞാൻ ചെന്നിട്ട് ഉടനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളോട് സ്തോത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവൾ ഏകദേശം അരമണിക്കൂറോളം സ്തോത്രം 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 മാത്രം പറഞ്ഞുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞ്. അത് കഴിഞ്ഞ് അവൾ പിന്നെ എന്നെ വിളിച്ചൊന്നുമില്ല. അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു, പറഞ്ഞു വിട്ടു. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ, ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഇവളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കളെ, അന്ന് ഞാൻ കരഞ്ഞ ആ വിഷയമില്ലേ, ഞാൻ അതിനുവേണ്ടിയല്ല സ്തോത്രം പറഞ്ഞത്, അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ കഴിഞ്ഞ വിഷയത്തിന് എനിക്കാണ് ഏറ്റവും ടോപ്പ് മാർക്ക് കർത്താവ് നൽകിയത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോന്ന് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വിഷയം വിജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ സ്തോത്രം പറഞ്ഞത്, ആ വിഷയം ജയിക്കാൻ വേണ്ടിയല്ല. എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്താഗതികളുണ്ടെങ്കിൽ, എനിക്ക് ചൊവ്വേ നേരെ ദൈവസ്ഥിതിയിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാൻ ഞാൻ ആരംഭിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കുമ്പോൾ, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് തമ്പുരാനെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം അവിടോട്ട് ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരും. ഞാൻ എൻ്റെ വിഷയം എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയട്ടെ, സാധാരണഗതി ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് തലവേദനയായിരുന്നു, തലവേദന മാറിയതിനായിട്ട് സ്തോത്രം. തലവേദനയുണ്ട്, മാറിയതിനായിട്ട് സ്തോത്രം, അങ്ങനെയല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് തലവേദന ഉണ്ടെങ്കിൽ തലവേദന ഉള്ളതിനായിട്ട് സ്തോത്രം എന്ന് പറയണം. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ കർത്താവിന് സ്തോത്രം ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് പറഞ്ഞാൽ, ഏതവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്ന ആ അവസ്ഥകളെ വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ഞാൻ ഭയങ്കര നിരാശയിലായിരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം, എൻ്റെ കുടുംബം മൊത്തം നിരാശയിലായിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അലട്ടുന്ന ഒത്തിരി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം, മാനസിക വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ വചനം പറയുന്നത്, ഈ വചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് തമ്പുരാനെന്ന്.
സ്തുതികളിന്മേൽ വസിക്കുന്നവനാണ് തമ്പുരാനെങ്കിൽ ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അവിടേക്ക് ഇറങ്ങി വരും. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ആ വിഷയം മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ സർവശൂന്യതകളെയും അവിടുന്ന് പരിഹരിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവരൊക്കെ ചേർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. രൂത്തിൻ്റെ പുസ്തകത്തിലെ സവിശേഷമായ ഒരു വാക്യം നമുക്ക് രൂത്തിൻ്റെ സംഭവങ്ങൾ അറിയാം അല്ലേ? രൂത്തിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ അറിയത്തില്ലേ അല്ലേ? ഒരു എന്താ എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നവോമി, മഹ്ലോനെ, കില്യോനെ, രണ്ട് മക്കൾ, ഇവരെല്ലാവരും കൂടെ മോവാബ് ദേശത്തേക്ക് പോയി. ആ പോയിൻ്റെ കാരണം എന്താ? ആ ബേത്ലഹേമി ഭയങ്കര ക്ഷാമമായിരുന്നു, അപ്പത്തിൻ്റെ ഭവനത്തിൽ ഭയങ്കര ക്ഷാമമായിരുന്നു. ക്ഷാമമായിരുന്നതുകൊണ്ട് അവർ ബേത്ലഹേമിലേക്ക് അല്ല മോവാബിലേക്ക് പോയി. മോവാബിലേക്ക് പോയിട്ട് പിന്നീട് നഷ്ടവും കഷ്ടവും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരിക. തിരിച്ചു വരാനുണ്ടായ സംഭവം എന്തുവാന്ന് അറിയാമോ? തിരിച്ചു വരാനുണ്ടായ സംഭവം എന്തുവാ? മഹ്ലോനും കില്യോനും മരിച്ചതല്ല സംഭവം, അവരുടെ ക്ഷാമം മാറിയെന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു, അവർക്ക് ആഹാരം കൊടുത്ത കാര്യം അവരറിഞ്ഞു. മനസ്സിലായോ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു. ഗോഡ് വിസിറ്റഡ് ദം, ദ പീപ്പിൾ ഓഫ് ബേത്ലഹേം. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം നമ്പരാന് മനസ്സിലായി ഇവിടെ ശൂന്യതയാണ്, ഇവിടെ ആഹാരമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ സന്ദർശിച്ചു കഴിയുമ്പോൾ, എൻ്റെ വീടിനെ സന്ദർശിച്ചു കഴിയുമ്പോൾ എൻ്റെ അവസ്ഥകൾ മാത്രമല്ല എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ തമ്പുരാൻ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എല്ലാ വിഷയത്തിനും അവിടെ പരിഹാരമുണ്ടാകുമെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു സന്ദർശനമാണ് നമുക്ക് ആവശ്യമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു 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 കടന്നുപോക്ക് എൻ്റെ വീട്ടിലുണ്ടാകണമെങ്കിൽ, എന്നിലുണ്ടാകണമെങ്കിൽ, എൻ്റെ അവസ്ഥകളെ നന്നായി പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയണമെങ്കിൽ ഞാൻ നന്നായിട്ട് സ്തോത്രം ചെയ്യുന്ന ഒരു അനുഭവത്തിലായിരിക്കണം. ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ ഇങ്ങോട്ട് ഇറങ്ങി വസിക്കുമെന്ന് അല്ലേ? ഹിന്ദി പാട്ടൊക്കെ പാടൂലേ, സ്തുതി ആരാധന ഊപ്പർ ജാതി ഹേ, ആ ആശിഷ് ദേഖോ, അങ്ങനെ ആ പാടുന്നേ അല്ലേ? ആ നിങ്ങൾക്ക് എന്നെക്കാട്ടി നന്നായിട്ട് ഹിന്ദിയൊക്കെ അറിയത്തില്ലേ അല്ലേ? ദൈവത്തിൻ്റെ അനുഗ്രഹം താഴോട്ട് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുന്നു എന്നുള്ളതിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന, ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ വിഷയത്തിന് ദൈവം തൻ്റെ ദൂതനെ അയക്കുകയല്ല, എൻ്റെ വിഷയത്തിന് ദൈവം തന്നെ ഇറങ്ങി വരും. എൻ്റെ വിഷയത്തിന് ദൈവം പരിഹാരം അയക്കുകയല്ല, എൻ്റെ വിഷയത്തിന് ദൈവം തന്നെ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിന്നെ നിറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ അല്പസമയം വായ്കളെ തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞാനായിരിക്കുന്ന ആ അവസരങ്ങളിലാണെങ്കിലും, ഏത് അവസരത്തിലാണെങ്കിലും, ഏത് ഭാരത്തിലാണെങ്കിലും, ഏത് രോഗത്തിലാണെങ്കിലും, ഏത് വിഷമത്തിലാണെങ്കിലും അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമെങ്കിൽ അതിന് മറ്റു കുറുക്കുവഴികളില്ല. ദൈവത്തെ എനിക്ക് വിളിച്ചു വരുത്തുവാൻ പറ്റുന്ന ഏക മാർഗം കർത്താവിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയാറുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഈ യഹൂദജനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം നമുക്ക് യഹോശാഫത്ത് എന്ന് പറയുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു രാജാവിൻ്റെ കാര്യം ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കൊച്ചു രാജ്യം, യെരുശലേം എന്ന് പറയുന്ന, യഹൂദി എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്തിന് നേരെ അമോന്യർ, മോവാബ്യർ, സീയർ പർവ്വതക്കാർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ മൂന്ന് രാജ്യക്കാർ യുദ്ധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്തോ ഇതെന്നറിയാമോ? ആ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് അപ്പുറത്തെ രാജ്യത്തെ കുറേ പട്ടാളക്കാരെ വാടകയ്ക്ക് വരുത്തുകയല്ല ചെയ്തത്, ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ്, നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, ദൈവത്തെ സ്തുതിച്ചാൽ മതിയെന്ന്. പുള്ളി ഉടനെ ഒരു ക്വയർ ടീം അങ്ങ് റെഡിയാക്കി, ഒരു മ്യൂസിക് ടീമിനെ അങ്ങ് റെഡിയാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് പാട്ട് തുടങ്ങി. അവരുടെ പാട്ടെന്തോ വരുന്നതെന്ന് അറിയാമോ? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യുദ്ധം രാജ്യത്തിന് നേരെ കടന്നു വന്നപ്പോൾ രാജാവിൻ്റെ തലയ്ക്കെന്തോ പറ്റി എന്നുള്ളതല്ല ജനങ്ങൾ കേട്ടത്. കർത്താവിന് സ്തോത്രം ചെയ്യുമല്ലേ, ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. എത്ര വലിയ പ്രശ്നങ്ങൾ നമുക്ക് നേരെ കടന്നു വന്നാലും, നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വന്നാലും, ദൈവത്തെ കുറ്റം പറയാനല്ല നമ്മൾ നിൽക്കേണ്ടത്. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, യഹോ വന്നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തെ സ്തോത്രം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യം
നമ്മൾ വിളിച്ചു പറയുന്നൊരു യാഥാർത്ഥ്യം, നമ്മൾ ഏറ്റു പറയുന്നൊരു വാക്കെന്ന് പറയുന്നത് എൻ്റെ കർത്താവ് നല്ലവനാണെന്നാ, എൻ്റെ ദൈവം നല്ലവനാണെന്നാ. ആ ഡോൺ മോയിൻ്റെ പാട്ടിലൊക്കെ പറയുന്നത് ഗോഡ് ഈസ് ഗുഡ്. ആ എല്ലാ സമയത്തും ഏത് സമയത്താണ് ദൈവം നമുക്ക് നല്ലതല്ലാതുള്ളത്? എല്ലാ സമയത്തും ദൈവം നല്ലവനാണെന്നുള്ള ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. അല്പസമയം ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ ഞാനായിരുന്നാലും എനിക്ക് ഉത്തരമില്ലാത്ത ഒത്തിരി വിഷയങ്ങൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നാലും എൻ്റെ ഉള്ളിൽ ഒരൊറ്റ പരിഹാര മാർഗമുണ്ട്. എന്തെന്നറിയാമോ എൻ്റെ പരിഹാര മാർഗം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. ആ ദൈവം എന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നവനാ. എപ്പോഴാ ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ? ഞാൻ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്നവനാ. ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്നവനാ. അത് മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് മഹത്വം പരാഠിയാട്ടെ. അല്പസമയം എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അല്പസമയം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. സഭയായിട്ട് ഒത്തൊരുമിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദൈവത്തെ ഒന്ന് ആരാധിക്കാം. Hallelujah, 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 hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ആരും മടി കാണിക്കല്ലേ. യഹോവ ആരാന്ന് ചോദിച്ച ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു. ദൈവത്തെ ആരാധിക്കാൻ, യഹോവ ആരാന്ന് ചോദിച്ച ആ രാജാവിനെ അവൻ കുതിരയുടെ മേളിൽ നിന്ന് തള്ളിയിട്ട് ആ ഉപ്പുവെള്ളം കുടിപ്പിച്ച് നീന്തൽ പഠിപ്പിച്ച് മുക്കിക്കൊന്നവനാണ് ദൈവം. നമ്മുടെ കസേരകൾ വലുതല്ല, നമ്മുടെ സ്ഥാനങ്ങൾ വലുതല്ല, നമ്മുടെ അനുഭവങ്ങൾ വലുതല്ല. ദൈവത്തിന്റെ മുമ്പാകെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഇതിലും ഹീനമായി ദൈവത്തെ ആരാധിക്കും. നിന്റെ അപ്പന്റെ സിംഹാസനത്തെ എനിക്ക് നൽകിയ, മറ്റു ചിലരുടെ പദവികളെ എനിക്ക് നൽകിയ, മറ്റു ചിലരുടെ അവകാശങ്ങളെ എനിക്ക് നൽകിയ ആ ദൈവത്തെ, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, ആരും അറിയാതെ അപ്പനും അമ്മയും ഉപേക്ഷിക്കപ്പെട്ട നിലവാരത്തിൽ വനാന്തരത്തിൽ കിടന്ന നിന്നെയും എന്നെയും വിളിച്ചു കൊണ്ടുവന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഒറ്റ കാര്യം മാത്രം, ഞാൻ ഹൃദയംഗമായി ദൈവത്തെ സ്തുതിക്കുന്നവനാണെന്നും പാടുന്നവനാണെന്നും അവിടുന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ. യേശുവിന്റെ നാമത്തിൽ, നമ്മുടെ യോഗ്യതകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ അത് നമ്മൾ സ്തുതിക്കുന്ന, നമ്മൾ മഹത്വപ്പെടുത്തുന്ന, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ കരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്, ഏത് വിഷമങ്ങളാണെങ്കിലും ഏത് ഭാരങ്ങളാണെങ്കിലും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യമുണ്ട്. എനിക്ക് വേണ്ടി സകലവും ചെയ്തെടുക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ നിറച്ചിൽ പോലെ, തകർത്ത ഇടി മുഴക്കം പോലെ, പെരുവെള്ളത്തിൻ നിറച്ചിൽ പോലെ. ഹല്ലേലൂയാ ഗീതം പാടിടുവാ, ഉല്ലസിച്ചു മഹത്വം കൊടുപ്പാ. ഹല്ലേലൂയാ ഗീതം പാടിടുവാ, ഉല്ലസിച്ചു മഹത്വം കൊടുപ്പാ. സാക്ഷികളെ മണവാട്ടിയാതിരുസഭയേ, മഹിമ കണ്ട സാക്ഷികളെ മണവാട്ടിയാതിരുസഭയേ. ഒരുങ്ങിടുക ബലം ധരിച്ചിടുക, മണവാളനെ സുവേരിലേക്കുവാൻ. ഒരുങ്ങിടുക ബലം ധരിച്ചിടുക, മണവാളനെ സുവേരിലേക്കുവാൻ. സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാവങ്ങളും, സകലവിധ ഭാരങ്ങളും മുറുകെ പറ്റും പാവങ്ങളും. വെളിഞ്ഞിടുക ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ ഓട്ടം തിരിച്ചിടുക. വെളിഞ്ഞിടുക ജീവൻ പുതുക്കിയിടുക, സ്ഥിരതയോടെ ഓട്ടം തിരിച്ചിടുക.
Hey, what do you